ക്രിസ്മസ് ആഘോഷങ്ങളാണ് പുൽക്കൂടുണ്ടാക്കലും അതുപോലെ തന്നെ കരോൾ ഗാനങ്ങൾ ആലപിക്കലും അങ്ങനെ. പക്ഷെ ഇന്നിപ്പോ ഈ പ്രായമായിട്ടും നമ്മൾ ഇങ്ങനെ ഇതിൻ്റെതായ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ക്രിസ്മസ് കൂടി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. എന്നാൽ മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ഈ കൊറോണ വിട്ടുപോകാൻ കാലങ്ങളെടുക്കും. കുട്ടികൾക്കും പ്രായമായവർക്കും പുറത്തു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി. പിന്നെ ആഘോഷങ്ങളെല്ലാം ചുരുങ്ങിപ്പോയി. എല്ലാം ഓൺലൈനിലായി. ഓൺലൈനിൽ കാണുന്നു, ഷോപ്പിംഗ് ഓൺലൈനിൽ നടത്തുന്നു, അങ്ങനെ എല്ലാം ഓൺലൈൻ തന്നെ. കുറേ പേർക്ക് ജോലി നഷ്ടമായി, കുറേ പേരുടെ ബിസിനസ് തകർന്നടിച്ചു, കുറച്ച് പേർ പിടിച്ചു നിൽക്കാൻ നെട്ടോട്ടം ഓടുന്നു. മനുഷ്യാംശത്തെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ഗവൺമെൻറ് സംവിധാനങ്ങൾ, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, റേഷൻ വഴിയുള്ള കിറ്റ് വിതരണം, ആശുപത്രികൾ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിങ്ങനെ എല്ലാവരും മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ അഹോരാത്രം പണിപ്പെടുന്നു. പിന്നെ നമ്മുടെ ഉറ്റവരും കുറച്ചു പേർ നമ്മെ വിട്ടുപോയി. അതിൻ്റെ എല്ലാ ദുഃഖങ്ങളും നമുക്കുണ്ട്. അതിനും പുറമെ പുതിയ കൊറോണയുടെ വരവ് ഇതിലും ദുസ്സഹമാണ്. UKയിലെ സ്ഥിതി കണ്ടില്ലേ? അവിടെ പിന്നെയും വീണ്ടും വീണ്ടും ലോക്ക്ഡൗൺ. ഒരു ദിവസം 30,000 പേർക്കാണ് രോഗം പടരുന്നത്. സൗദി, കുവൈറ്റ്, ഒമാൻ എല്ലായിടത്തും എയർപോർട്ടുകൾ അടച്ചു. നമ്മളും വളരെ കരുതിയിരിക്കണം. നമ്മൾ ഇതിനെയും അതിജീവിക്കും. രാജ്യം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത മരുന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ശാസ്ത്രന്മാർക്കൊക്കെ അതിന് കൂടുതൽ അറിവ് ലഭിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് മാറിപ്പോകാനായിട്ട് ഉണ്ണീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കരോൾ ഗാനം നമുക്ക് ഇതിനോടൊപ്പം. നിറഞ്ഞവനേ നിന്നെ വണങ്ങി നമിക്കുന്നു.
ഹേ മിലുൽക്കൂട്ടിൽ കുഞ്ഞിയായി പിറന്നവനേ, മാനവ മക്കളെ രക്ഷിക്കാൻ വന്നിടണമേശോയേ. ബേത്ലഹേമിലുൽക്കൂട്ടിൽ കുഞ്ഞിയായി പിറന്നവനേ, മാനവ മക്കളെ രക്ഷിക്കാൻ ൂട്ടിൽ സ്നേഹമൈ വാവാ, ഈ പുൽക്കൂട്ടിൽ സ്നേഹമൈ വാവാ. ആട്ടിടയർ നിന്നെ വാഴ്ത്തിയിടും, പൂജ രാജാക്കന്മാർ നിന്നെ പുകഴ്ത്തിയിടും. ോടിയിട്ടും ഞങ്ങളെ കാത്തിടു മിശിഹായേ, ഉണ്ണിയേശുവേ വാവായി പുൽക്കൂട്ടിൽ സ്നേഹമായി വാവാ. ഉണ്ണിയേശുവേ വാവായി പുൽക്കൂട്ടിൽ സ്നേഹമായി മകൻ ഷാർജയിലാണ്. അവന് ഈ മൂന്ന് മക്കളാണ് ഉള്ളത്. അവരുടെ മക്കളെ അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അവരെന്താച്ചാല് നല്ല ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അടുത്ത ആള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, പിന്നെ താഴെയുള്ള ആള് മൂന്ന് വയസ്സായിട്ടുള്ള ആളാണ് അവന്. പിന്നെ അതിൻ്റെ താഴെ എനിക്ക് മകളുണ്ട്. അവള് ഇവിടെ ദുബായിലാണ്. അവരുടെ ഹസ്ബൻഡ് അവിടെ തന്നെ ബാങ്കിൽ ജോലി ചെയ്യാണ്. അപ്പൊ അങ്ങനെ അവരോട് എപ്പോഴും സെറ്റിൽഡ് ആണ്. അവർക്ക് മൂത്ത കുട്ടിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ താഴെയുള്ള കുട്ടിക്ക് മൂന്നര വയസ്സായിട്ടുണ്ട്. അങ്ങനെ ഒക്കെയായിട്ട് അവർ ഇങ്ങനെ അവിടെ തന്നെ സെറ്റിൽഡാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിസ്മസിൻ്റെ മെയിൻ ഒരു ആഘോഷമായിട്ടുള്ളത് നമുക്കൊരു മധുരം പങ്കിടാമെന്നുള്ള ഇതാണ്. Wish you once more a happy Christmas and happy new year. Thank you.